അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് തേങ്ങ ഇടണം. അല്ലേ, അങ്ങനെ തന്നെയല്ലേ? അയ്യോ അതല്ല, ഇപ്പഴും പെട്ടെന്ന് ഓർത്തെ, വെള്ളം തിളക്കണം, വെള്ളം തിളച്ചിട്ട് വേണം തേങ്ങ ഇടാനായിട്ട്. അല്ലേ, അങ്ങനെയല്ലേ? ഉറപ്പായിട്ടും പൊള്ളി അങ്ങ്, ഈ സൗന്ദര്യം നഷ്ടപ്പെടൂലേ? അങ്ങനെ അങ്ങനെ. പിന്നെ അല്ല, വീട്ടിൽ എന്തൊക്കെ കുക്ക് ചെയ്യും? ഞാനോ? നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ സംസാരിച്ചാലോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും എന്റെ ഭർത്താവും. പിന്നെ അതാണ് എന്റെ, ഞാൻ ഇങ്ങനെ എന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നോണ്ടാ ഭക്ഷണമൊന്നും അധികം കഴിക്കാറില്ല. എത്ര വയസ്സായി? ഇതൊന്നും വിശദമായിട്ട് പത്തുമുപ്പത് വയസ്സായി. കൊച്ച 42 വയസ്സ് കണ്ട പറയില്ല കേട്ടോ. ആണല്ലോ, അപ്പൊ എന്റെ അമ്മയുടെ പറയാം. ഞാൻ പോവാ, പണ്ടാരെ മൂട്ടുണ്ടാക്കണ്ടോ, ഞാൻ വിട്ടിട്ട് പോവാണ്. അപ്പൊ നമ്മള് ഇത് വെക്കാൻ വേണ്ടി പോവാണ്. എവിടെ പോണേ ഇത് വെക്കാനായിട്ട്? അങ്ങ് മറ്റേ നമ്മളെ മറ്റേ വൈക്കം കഴിഞ്ഞ് അവിടെ. ഏതാ നാട്? ചില്ല നാടോ? ചില്ലിടല്ലേ, ചില്ലിടല്ലേ. യാ, അവിടെയാണ്, അവിടെയാണ് സുഹൃത്തുക്കളെ, ചില്ലട. നമ്മൾ വേണ്ട ഇത് മറക്കരുത്, ചില്ല എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൂട്ടുണ്ടാക്കാനായിട്ട്. ഞാൻ കുറച്ച് വെള്ളത്തിൽ, എന്റെ അമ്മ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ കുറച്ച് തേങ്ങ ഇട്ട് തിളപ്പിച്ചു കഴിഞ്ഞാല് തേങ്ങയുടെ കൂടെ ടേസ്റ്റ് മൊത്തത്തിൽ പുട്ടിന് വരുമെന്ന്. മനഃപൂർവ്വം ശരിക്കും തേങ്ങ എങ്ങനെ സഹിക്കുന്നു? അതുകൊണ്ടല്ലേ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങള് ഭക്ഷണം ഒന്നും അധികം വീട്ടിൽ ഉണ്ടാക്കാറില്ല, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവാ. അപ്പൊ ഞാൻ തേങ്ങ ഇടാൻ പോണ സുഹൃത്തുക്കളെ, ഇവിടെ പുട്ടുണ്ടാക്കോ എന്തുണ്ടാക്കോ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ സുന്ദരനാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, ഇത് കരിക്കിന്റെ, കരിക്കാണോ തോന്നുന്നു, കരിക്കിന്റെ എന്തോ സാധനം, കരിക്കിന്റെ എന്തോ സാധനം, കരിക്കിന്റെ തേങ്ങയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഭയങ്കര ഇത് കരിക്കിന്റെ ഒരു ഇതാണ്. ആണല്ലേ? അതെ അതെ. എന്നും വീട്ടില് തേങ്ങ അരണ്ടാറുണ്ടല്ലേ? അതെ, മനസ്സിലാവുന്നുണ്ട്. ഈ ഒച്ച എവിടെ നടാ വരുന്നേ, ഒന്ന് കാണിച്ചു തരും. വല്ല ആ കറക്റ്റ് ഒച്ച ഇങ്ങനെയല്ല, ആദ്യമേ നമ്മൾ എടുത്ത് വെച്ചിട്ടേ നിറച്ചിട്ട് വേണം അങ്ങ് വെക്കാൻ. അയ്യോ എല്ലാം പോയി, എന്റെ അമ്മ ഇത് കിട്ടും. അയ്യോ ശരിയാണ്, ഞാൻ സത്യം പറഞ്ഞിട്ട് ഇത് ഞങ്ങള്, നിങ്ങളിപ്പോ പെട്ടെന്ന് വിചാരിക്കും നിങ്ങള് ഞാൻ പ്ലാൻ ചെയ്ത്. അയ്യോ എന്റെ ദൈവം, ഇതെങ്ങനെ ഓഫായി? അതായത് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് നമ്മള് ഇതിനിടയിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ സംഭവിക്കും, നമ്മൾക്ക് പല തരത്തിലുള്ള ടെൻഷനുകൾ ഉണ്ടാവും. അപ്പൊ ചിലപ്പോ സ്റ്റവ് ഒക്കെ ഓഫായി എന്നൊക്കെ ഇരിക്കും, ഒന്നുകൊണ്ട് പേടിക്കണ്ട. സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല, ഈ സംസാരിച്ചതിന്റെ ഇടയിലാണ് ഇങ്ങനെ ആയി പോയത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ എടുക്കുക, ഇങ്ങനെ മാറ്റി വെക്ക, വീണ്ടും കത്തിക്ക, ഒന്നുകൊണ്ട് പേടിക്കണ്ട, വീണ്ടും കത്തിക്കാം. ഓക്കെ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, വീണ്ടും കത്തിച്ചു. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി പൊളിക്കും, ഞാനിവിടെ ഞാൻ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കി പൊളിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ തേങ്ങ ഇടുന്നു. ശരിക്കും പറഞ്ഞ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, അറിയില്ല. അതാണ് ചിലപ്പോ തേജസ് പുട്ടുകൂടിയുടെ പ്രത്യേകത, എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളി പുട്ടായിട്ട് പുറത്തു വരും. ഓക്കെ, ഇത് ഇത് എന്താ പറയാ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതെ, എനിക്ക് ഇങ്ങനെയൊക്കെ. ഇതൊരു കോമ്പറ്റീവ് നൈറ്റ് ആണ് കേട്ടാ, ചില പ്രത്യേക ചെറുതായിട്ട് തീ കൂടി. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ പുട്ട് നിറയ്ക്കാറായി, ഉടൻ തന്നെ ആവിയില്. എന്നോട് ക്ഷമിക്കണ സുഹൃത്തുക്കളെ, കുറച്ച് മുമ്പ് എന്താ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണ സുഹൃത്തുക്കളെ. അത് ആദ്യമായിട്ട് പുട്ടുണ്ടാക്കുമ്പോ ഇങ്ങനെ പലതും സംഭവിക്കും. എനിക്ക് ആവി വന്നു, പുട്ടിന്ന ആവി. പാട്ട് അറിയാവോ? ഇല്ല. പുട്ടിന്ന ആവി വന്നില്ല, പുട്ടിന്ന ആവി വന്നില്ല. ബാക്കി എന്താ, ഫസ്റ്റ് എന്താ, എന്നോട് പറ എന്നോട് കളിക്കണ്ടേ ഉണക്കപ്പുട്ടേ, പുട്ടിന്ന ആവി വന്നില്ല, പുട്ടിന്ന ആവി വന്നില്ല.